ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോൺ ഇല്ലാത്തവർ ആരും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അപൂർവമായി ചിലരുടെ കയ്യിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത ഫോൺ ഉണ്ടാകുമെങ്കിലും എല്ലാ ആൾക്കാരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഒരു അത്യാവശ്യ വസ്തുവായി മാറിക്കഴിഞ്ഞു. അത് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള മൊബൈൽ ഫോൺ ആണെങ്കിൽ കൂടുതൽ സൗകര്യപ്രദം എന്ന രീതിയിലാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പോകുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പല അബദ്ധങ്ങളിലും അത് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുമെന്ന് പലരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്. അതിനകത്ത് പിള്ളേരെന്നോ മുതിർന്നവരെന്നോ ഒന്നും തന്നെ വ്യത്യാസമില്ല. പക്ഷേ തുടർച്ചയായി ഈ ഫോൺ കോൾ അബദ്ധത്തിൽ ചാടിക്കുന്ന ഒരാൾ നമ്മുടെ മന്ത്രിസഭയിലുണ്ട്, എ.കെ. ശശീന്ദ്രൻ. നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിസഭയിൽ എ.കെ. ശശീന്ദ്രന് രാജിവെക്കേണ്ടി വന്നത് എങ്ങനെയാണെന്ന്. ഒരു ചാനലിലെ മാധ്യമപ്രവർത്തകരുമായി എ.കെ. ശശീന്ദ്രൻ സംസാരിച്ചതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. വളരെ മനോഹരമായി പ്രായഭേദമൊന്നുമില്ലാതെ ചെറുപ്പക്കാരൻ്റെ ആവേശത്തോടുകൂടിയാണ് അന്ന് എ.കെ. ശശീന്ദ്രൻ സംസാരിച്ചത്. ചാനൽ പ്രവർത്തക മന്ത്രിയുടെ ഓഡിയോ റെക്കോർഡ് ചെയ്തു, അത് പുറം ലോകത്തെ കേൾപ്പിക്കുകയും ചെയ്തു. എന്ത് ചെയ്യാനാണ്, ഒരു മന്ത്രി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ എന്ന് കേരള ജനത അന്തം വിട്ടുപോയ ദിവസങ്ങളായിരുന്നു അന്ന്. 2016 നവംബറിലാണ് ഈ സംഭവം നടക്കുന്നത്. വലിയ വിവാദമായി മന്ത്രിക്ക് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നു. ഒടുവിൽ ആ ചാനൽ പ്രവർത്തക തന്നെ വിളിച്ചത് മന്ത്രിയാണോ എന്ന് അറിയില്ല, അശ്ലീല ചുവയുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതോടുകൂടി എ.കെ. ശശീന്ദ്രൻ വീണ്ടും മന്ത്രിസഭയിലെത്തി. അന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചിരുന്നു എ.കെ. ശശീന്ദ്രൻ ഒരു പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു അശ്ലീല ചുവയുള്ള സംസാരം സംസാരിച്ചതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്ന മന്ത്രിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നത് ധാർമ്മികമാണോ എന്ന് അന്ന് പ്രതിപക്ഷം ചോദിച്ചിരുന്നുവെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം മുതിർന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭയിലും എ.കെ. ശശീന്ദ്രൻ മന്ത്രിയാകുന്നു. മുൻപ് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഫോൺ വിവാദത്തിലൂടെ രാജിവെക്കേണ്ടി വന്ന എ.കെ. ശശീന്ദ്രന് വീണ്ടും അതുപോലുള്ള ഒരു സന്ദർഭത്തിൽ കുടുങ്ങേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ഇപ്പോൾ അദ്ദേഹം ചെന്നപ്പെട്ടിരിക്കുന്നത് ഒരു പീഡന കേസിൽ ഉൾപ്പെട്ടയാളെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തന്നെ പീഡിപ്പിച്ചുവെന്ന് ആ പെൺകുട്ടി പോലീസിൽ പരാതി കൊടുക്കുന്നു. പക്ഷേ പോലീസ് ആ പരാതി അത്ര ഗൗരവമായിട്ട് എടുത്തില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. ഈ പെൺകുട്ടി ഒരു BJP അനുഭാവിയാണ്. പെൺകുട്ടിയുടെ അച്ഛനാകട്ടെ ഒരു NCP പ്രവർത്തകനും. എ.കെ. ശശീന്ദ്രൻ ആദ്യം പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഒരു NCP പ്രവർത്തകനായതുകൊണ്ടാണ് ഈ വിഷയം രമ്യമായി പരിഹരിക്കണം എന്ന് പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ച് താൻ പറഞ്ഞത് എന്നായിരുന്നു എ.കെ. ശശീന്ദ്രൻ പറഞ്ഞത്. ആദ്യം മന്ത്രി താൻ ഫോൺ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീട് ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ താൻ ഫോൺ വിളിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നു. പിന്നാലെ മന്ത്രി പറയുന്നത് ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയം എന്ന നിലയ്ക്കാണ് താൻ ഇടപെട്ടത് എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ ആ വാദവും മന്ത്രിയുടെ വാദവും പൊളിഞ്ഞു പോവുകയാണ്. സ്ത്രീ സുരക്ഷ നടപ്പിലാക്കണമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു സർക്കാരിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾ ഒരു പീഡനക്കേസിലെ പ്രതിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യുക എന്ന് പറയുന്നത്, അതിൻ്റെ ശബ്ദരേഖ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ കേരളത്തിന് അത് തികച്ചും അപമാനകരം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ ഇപ്പോൾ മന്ത്രി ശശീന്ദ്രൻ രാജിവെക്കണം എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നത്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന സർക്കാരിൽ തന്നെ ഇങ്ങനെയൊരു അംഗം ഉണ്ടാകുന്നത് കേരളത്തിന് തികച്ചും അപമാനമല്ലേ? 22-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ചേരാൻ പോകുന്നത്. അതിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിക്കുന്നത്. എന്ത് നിലപാട് എടുക്കണം എന്ന് മന്ത്രിസഭയാണ് തീരുമാനിക്കേണ്ടത്, മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. മാത്രവുമല്ല എ.കെ. ശശീന്ദ്രൻ്റെ പാർട്ടിയും ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കണം. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വിഷയം എന്ന് പറഞ്ഞ് ഇതിനെ കഴുകിക്കളയാൻ സർക്കാരും NCPയും ഒക്കെ ശ്രമിക്കുമെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതീവ ഗൗരവതരമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എ.കെ. ശശീന്ദ്രന് മന്ത്രിയായി തുടരാൻ ധാർമ്മികമായി യാതൊരു അവകാശവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി തീരുമാനമെടുക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. മുഖ്യമന്ത്രി ഇതിലൂടെ എങ്ങനെ പ്രതികരിക്കും, NCP നേതൃത്വം ഇതിലൂടെ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യത ഇല്ല എങ്കിൽ കൂടി ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറ്റി ഇതിനെ സർക്കാരിൻ്റെ മുഖം രക്ഷിച്ചെടുക്കുകയായിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ അത് രാഷ്ട്രീയ കേരളത്തിന് നാണക്കേടാണ്. ശശീന്ദ്രൻ മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കുന്നതാണ് ഉചിതം.